ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ഒരു ആമുഖ ഉപന്യാസമാണ് നാം ഈ കഴിഞ്ഞ ഭാഗങ്ങളിൽ കണ്ടത്. ജനോപകാരപ്രദമായി വികസിച്ചു വളർന്നു വന്ന ആയുർവേദം ഗൃഹത്തിനുള്ളിൽ എപ്രകാരം പ്രയോജനപ്പെട്ടു എന്നൊരന്വേഷണം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആമുഖങ്ങളൊക്കെ പറഞ്ഞു വന്നത്. വൈദ്യകുലത്തിന് വൈദ്യനായിട്ടുള്ള ഔഷധങ്ങൾക്കെല്ലാം ഔഷധമായിട്ടുള്ള ശ്രീനാരായണനെ നമിച്ചുകൊണ്ടാണ് പ്രാചീനർ ഗൃഹമേധികൾ ആയുർവേദത്തെ തങ്ങളുടെ കുടുംബത്തിനുള്ളിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. അവർ അപ്പോഴെല്ലാം ആയുർവേദ പാരമ്പര്യത്തെ മറക്കാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആയുർവേദത്തിൻ്റെ പാരമ്പര്യം ഏതെല്ലാം മഹാശക്തികളിലൂടെയാണ് പാരമ്പര്യപ്രതിഷ്ഠിതമായി ഒഴുകിയത്, ആ പാരമ്പര്യത്തിൻ്റെ അധീശന്മാരായ ബ്രഹ്മാവ്, പ്രജാപതി, അശ്വിനി ദേവതകൾ, ഇന്ദ്രൻ, ഭരദ്വാജൻ, ആത്രേയൻ ഇവരെയെല്ലാം വന്ദിച്ചാണ് അവർ മുന്നേറിയത്. അവരുടെ പ്രതിരൂപമായാണ് ആധുനിക തലങ്ങളിൽ ആയുർവേദ ഭിഷഗ്വരന്മാരായി എത്തിയവരെ ഇന്ത്യൻ ജനതയെന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഭിഷഗ്വരന്മാർക്കും ഇതര രാജ്യങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ പ്രശസ്തിയും ധനവും ഈ നാട്ടിൽ ലഭിച്ചത്. ഭൗതിക സാഹചര്യങ്ങളിലൂടെ വളർന്ന് ഭൗതിക സാഹചര്യങ്ങൾക്കനുഗുണമായി രൂപാന്തരപ്പെട്ട് ഭൗതിക വിജ്ഞാനത്തിൻ്റെ ശാഖയെന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ട് വന്ന പാശ്ചാത്യ വൈദ്യസമ്പ്രദായവും പാശ്ചാത്യ ഔഷധ വിപണന തന്ത്രവും അന്നാട്ടിൽ ലഭിക്കാത്ത ഒരംഗീകാരത്തിന് ഇന്ത്യൻ ജനതയിൽ ഇടയായത് ചരിത്ര പശ്ചാത്തലം വച്ചും സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലങ്ങൾ വച്ചും പഠിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യേണ്ടതാണ്. അറിവിനെ
ആദരിക്കുന്ന ഈ രാജ്യത്ത് ആധുനിക വൈദ്യവിദ്യാഭ്യാസം നേടിയെത്തി അപ്രമാദിത്വമുള്ളവരായി ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനങ്ങളുടെ വിനയത്തെയും സൗശീല്യത്തെയും ഒന്നുമല്ല അമ്മാതിരി ഭിഷഗ്വരന്മാരും അവരുടെ പിന്നിൽ അണിനിരന്ന കച്ചവട സംഘങ്ങളും കണ്ടത്. പകരം വിനയാന്വിതരായ ഇന്ത്യൻ ജനതയെ കഴുതകളായാണ് കണ്ടത്. തങ്ങളുടെ അപ്രമാദിത്വം ആധുനിക ശാസ്ത്രത്തിൻ്റെ ഏതോ കഴിവാണെന്നു വരെ തെറ്റിദ്ധരിക്കുവാനിടയായതിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് ഇന്ത്യയിൽ അവ ചോദ്യം ചെയ്യപ്പെടുന്നതിലേക്ക് എത്തിയത്. അശ്വിനി ദേവകളുടെയും ബ്രഹ്മാവിൻ്റെയും ഭരദ്വാജൻ ആത്രേയൻ മുതലായവരുടെയും ഒക്കെ പാരമ്പര്യത്തിലേക്ക് ചേർത്തുവച്ച് ആധുനിക ഭിഷഗ്വരന്മാരെ അത്ഭുത ശക്തികളായി കണ്ട ഇന്ത്യൻ ജനത അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരു കാരണം അർഹമായവയോട് അർഹമല്ലാത്തവയെ ചേർത്തതിൻ്റെ പ്രതിഫലനം തന്നെയാണ്. വീടുകളിൽ പോലും ഔഷധങ്ങളെ സ്വീകരിക്കുമ്പോൾ കൃത്യമായ വ്രതവും കൃത്യതയാർന്ന വിധിനിയമങ്ങളും പഥ്യ അപഥ്യ വിചാരങ്ങളും ഒക്കെ പുലർത്തിയതും ഇതുകൊണ്ടാണ്. പ്രാചീനമായ ആയുർവേദത്തിൻ്റെ വൈദ്യനും ഔഷധവും എല്ലാമായ നാരായണനെ നമസ്കരിച്ച് പാരമ്പര്യപ്രതിഷ്ഠിതമായ അറിവിൻ്റെ പാരമ്പര്യ സീമകളെ നിലനിർത്തിയ അത്ഭുതാത്മാക്കളായ ഭിഷഗ്വരന്മാരെ നമിച്ച് നമുക്ക് ഗൃഹവൈദ്യത്തിൻ്റെ രംഗവേദിയിലേക്ക് വിനയാന്വിതമായി പ്രവേശിക്കാം. ഭാരതീയ സിദ്ധാന്തമനുസരിച്ച് പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളാണ് പ്രപഞ്ച സൃഷ്ടിയുടെ മൂലകാരണങ്ങൾ. അവ പഞ്ചീകരിച്ചുണ്ടായതാണ്, പ്രകർഷേണ പഞ്ചീകരിച്ചുണ്ടായതാണ് പ്രപഞ്ചം. നല്ലതുപോലെ പഞ്ചീകരിച്ച് അവയുടെ പരമാണുക്കൾ കലർന്ന് ഓരോ ഭൂതത്തിൻ്റെയും പകുതിയും മൂലം
മറ്റൊരു ഭൂതത്തിൻ്റെ പകുതിയുടെ നാലിലൊന്നും ഒരു പകുതി ആ ഭൂതവും എട്ടിലൊന്ന് ഇതര ഭൂതങ്ങളും ചേർന്ന് പഞ്ചീകരിച്ചെടുത്ത ഭൂതത്തെ പഞ്ചീകൃത പഞ്ചമഹാഭൂതമെന്ന് പറയും. അതിൻ്റെ ചേർച്ചയാണ് പൃഥ്വിയും അപ്പും ജലവും, പൃഥ്വിയും അപ്പും അഗ്നിയും വായുവും ആകാശവും എന്ന അഞ്ച് സ്ഥൂലഭൂതങ്ങൾ. ഈ മഹാഭൂതങ്ങളും അവ പരിണമിച്ചുണ്ടായ ശരീരം, അവയുടെ രൂപമായ ദോഷങ്ങളെന്ന് പ്രസിദ്ധമായ വാതപിത്ത കഫങ്ങളും ആകുന്നു. വാതം, പിത്തം, കഫമെന്ന മൂന്ന് ദോഷങ്ങളും അവയുടെ പചനം കൊണ്ട് ശരീരം വാതപിത്ത കഫങ്ങളോടു കൂടിയതാണ്. അവയുടെ സമതയാണ് ദോഷസാമ്യമാണ് ആരോഗ്യം. ദോഷ വ്യതിയാനമാണ് രോഗം. ദോഷവൈഷമ്യമാണ് രോഗം. ആ വാതപിത്ത കഫങ്ങൾ തന്നെയാണ് ഔഷധങ്ങളും. ഏറിയും കുറഞ്ഞും അന്നവും അതേ ഘടകം തന്നെയാണ്. അന്നവും ഔഷധവും ശരീരവും പാചനം കൊണ്ട് കോശങ്ങളായി രൂപാന്തരപ്പെട്ട് സമാനങ്ങളായ കോശങ്ങളുടെ സമൂഹം ചേർന്ന് ടിഷ്യു എന്ന് പറയുന്ന ധാതുക്കൾ രൂപാന്തരപ്പെടുന്നു. രസധാതു, രക്തധാതു, മാംസധാതു, മേധോധാതു, അസ്ഥിധാതു, മജ്ജാധാതു, ശുക്രധാതു എന്ന ധാതുക്കൾ ഏഴെണ്ണമാണ്. സമാന സ്വഭാവമുള്ള കോശങ്ങളുടെ സമൂഹം. ദോഷങ്ങളും ധാതുക്കളും പരിരക്ഷിച്ചു നിർത്തുന്നതാണ് ഈ ദേഹം. ആ ദേഹം മുഖനാസികകളിൽ പ്രവർത്തിക്കുന്ന പ്രാണനാലും മൂത്രപുരീഷാദികളെ പുറന്തള്ളുന്ന അപാനനാലും ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന നൂറ്റൊന്നും അവയ്ക്കെല്ലാം നൂറു വീതം ശാഖാനാഡികളും അവയ്ക്കെല്ലാം എഴുപത്തി രണ്ടായിരം
പ്രതിശാഖാനാടികളും തികഞ്ഞ് അത്രയും വരുന്ന നാഡി വിഭാഗത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യാപിച്ചിരിക്കുന്നവനെന്നർത്ഥം വരുന്ന വ്യാനനും ഉദ്ഗാതാവായി ഉദാനനും പചിച്ച ആഹാരത്തെ സമമായി ആനയിപ്പിക്കുന്ന സമാനനും എന്ന അഞ്ച് വായുക്കളാൽ പരിശോഭിതനായി ശരീരമിരിക്കുമ്പോൾ അതിൻ്റെ സ്വാമിയാണ് ജീവൻ. ഇങ്ങനെയാണ് വീടുകളിൽ പഴയ ആളുകൾ പഠിക്കുകയും അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. വൈദ്യശാസ്ത്രത്തെ അതിൻ്റെ സൈദ്ധാന്തിക തലങ്ങളിൽ നിന്ന് ലളിതകോമളമായി സാധാരണക്കാർക്ക് കാണാവുന്ന അനുഭവിക്കാവുന്ന പരിചയപ്പെടാവുന്ന തലങ്ങളിലേക്ക് അവനറിയുന്ന അവനിലെ പ്രാണന്റെ സഞ്ചരണവും അവനറിയുന്ന അവൻ്റെ ധാതുക്കളും ഒക്കെ ചേർത്തു വച്ച് ലളിതകോമളമായി ഒരു അനാട്ടമി, ഒരു ഫിസിയോളജി, ദൃഷ്ടവും അദൃഷ്ടവും കലർത്തി ഭംഗ്യം തരേണ പൂർവന്മാർ രൂപപ്പെടുത്തിയിരുന്നു. ഈ ദേഹത്തെ രക്ഷിക്കുവാൻ രോഗങ്ങളൊന്നും വരാതെ ജനിച്ചാൽ മരിക്കുവോളം തനിക്ക് രോഗം വരാതെ തൻ്റെ ബീജത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് രോഗം വരരുത് എന്ന മുൻകരുതലോടെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനായി താൻ ഇരുന്നാൽ മാത്രം പോരാ, ആരോഗ്യമുള്ള ഒരു പിതാവായി താൻ ജീവിച്ചിരുന്നാൽ മാത്രമേ വരുന്ന തലമുറയോടുള്ള തൻ്റെ കടമ നിറവേറ്റാൻ കഴിയൂ. ജീവിതം തൻ്റെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടിയുള്ളതല്ല, ജീവിതം വിഷയോപഭോഗത്തിനുള്ളതല്ല, ജീവിതം തൻ്റെ പരമ്പരയുടെ അനുസ്യൂതമായ ആരോഗ്യത്തിനുള്ളതാണെന്ന വ്യക്തമായ ധാരണയോടുകൂടി വിധിനിഷേധങ്ങളുടെ ലോകങ്ങളെ വ്യക്തമായ സിദ്ധാന്തങ്ങളിലൂടെ രൂപപ്പെടുത്തിയെടുക്കുകയും എന്ന് പറഞ്ഞാൽ വാതപിത്ത കഫങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മൗലികമായ ദോഷങ്ങളുടെയും കോശങ്ങൾ ചേർന്നുണ്ടായ ദൂഷ്യങ്ങൾ അഥവാ ധാതുക്കളുടെയും അടിസ്ഥാനത്തിൽ മൗലിക സിദ്ധാന്തങ്ങളെ ചമച്ചെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തതയോടെ ജീവിക്കണം, വ്യക്തതയോടെ ഔഷധം, ആഹാരം ഇവയെല്ലാം എങ്ങനെ രൂപപ്പെടുന്നു എന്നറിയണം. ആഹാരം രസമുള്ളതും ഔഷധം
വീര്യമുള്ളതുമാണ് എന്നു മനസ്സിലാക്കി ആഹാരത്തിൽ രസമുള്ളവയെ തന്നെ പെടുത്തുകയും വീര്യമുള്ളവയെ അധികം പെടുത്താതിരിക്കുകയും ചെയ്ത് സ്വസ്ഥവൃത്തത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന മര്യാദകൾ, കുടുംബജീവിതത്തിൽ പുലർത്തേണ്ട ധർമ്മങ്ങൾ, വ്യക്തിജീവിതത്തിൽ അനുഷ്ഠിച്ചു പോരേണ്ടുന്ന കാര്യങ്ങൾ, സാമൂഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും വൈയക്തിക ജീവിതത്തിലും അരുത് എന്ന് പറയുന്നവയുടെ വ്യക്തമായ രൂപരേഖയും ചേർത്ത് സൈദ്ധാന്തികമായി രൂപപ്പെടുത്തിയ ഒരായുർവേദം ഇന്നാട്ടിലെ ഓരോ പൗരനും ഓരോ കുടുംബത്തിനും സുപരിചിതമായിരുന്നു. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആഹാര നിയമങ്ങളും നിദ്രാ നിയമങ്ങളും മൈഥുന നിയമങ്ങളും ഈ രാജ്യത്തിനുണ്ടായിരുന്നു. ആരോഗ്യത്തെ അട്ടിമറിച്ചേക്കാവുന്ന ആഹാരങ്ങളെയും അതിൻ്റെ സാൽമ്യത്തെയും ആരോഗ്യത്തെ മുഴുവൻ താറുമാറാക്കാവുന്ന സുഷുപ്തിയെയും നിദ്രയെയും ഒരു വ്യക്തിയുടെ മാത്രമല്ല അവൻ്റെ പരമ്പരയുടെ തന്നെ വിനാശത്തിന് കാരണമായേക്കാവുന്ന ഉറക്കമിളപ്പിൻ്റെ കാര്യങ്ങളെയും അതേപോലെ തന്നെ മൈഥുന നിയമങ്ങളെയും പ്രായം, ശീലം, സ്വഭാവം ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യക്തമായ കുടുംബജീവിതത്തിന് പര്യാപ്തമാകുമാർ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ആയുർവേദത്തിൻ്റെ ആദ്യ ഭാഗമായ സ്വസ്ഥവൃത്തം വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ആരോഗ്യത്തിനുതകുമാർ ഓരോ പൗരൻ്റെയും ജീവവായുവായി വികസിച്ചത് എന്നോർക്കുമ്പോൾ അത്തരമൊരു സിദ്ധാന്തത്തെ നമുക്കായി തന്ന ആസ്മാദൃശ്യന്മാരായ ആചാര്യവര്യന്മാരുടെ പാദരേണുക്കളിൽ പ്രണമിക്കുക മാത്രമാണ് നമുക്ക് കരുണീയം.